ക്രിസ്ത്യൻ ടൈംസ് ന്യൂസ് അറ്റ് ഗ്ലാൻസ് ബുള്ളറ്റിൻ. ആർസുവിനെ തട്ടിക്കൊണ്ടുപോയി വിവാഹം ചെയ്ത പ്രതിക്ക് ജാമ്യം. ഭീതിയോടെ കുടുംബവും ക്രിസ്ത്യൻ സമൂഹവും. പാകിസ്ഥാനിലെ കറാച്ചിയിൽ നിന്നും 13-കാരിയായ ആർസു രാജ എന്ന ക്രിസ്ത്യൻ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി മതപരിവർത്തനം നടത്തി വിവാഹം ചെയ്ത 44-കാരനും സഹായികൾക്കും ജാമ്യം. 500,000 പാകിസ്ഥാനി റുപ്പി, ഏതാണ്ട് 2,700 യൂറോ വീതം ജാമ്യത്തുകയുടെ പുറത്താണ് ഒന്നാം പ്രതിയായ അലി അസ്ഹറിനും നിർബന്ധിത വിവാഹം നടത്തിക്കൊടുത്ത ഇമാമിനും തട്ടിക്കൊണ്ടുപോകലിൽ പങ്കാളികളായ കൂട്ടുപ്രതികൾക്കും കറാച്ചിയിലെ കീഴ്ക്കോടതി ജാമ്യം അനുവദിച്ചതെന്ന് അർസുവിന്റെ അഭിഭാഷകനായ മുഹമ്മദ് ജിബ്രാൻ നസീർ വെളിപ്പെടുത്തി. സുവിശേഷ പ്രവർത്തകനെ ഭാര്യയുടെ മുമ്പിൽ വെച്ച് വെടിവെച്ചു കൊന്നു. സുവിശേഷ പ്രവർത്തകനെ ഭാര്യയുടെ മുമ്പിൽ അജ്ഞാതരായ അക്രമികൾ വെടിവെച്ചു കൊന്നു. റാണിയ ഗ്രാമത്തിൽ December 8 സംഭവം. രണ്ടു വ്യക്തികളെ ക്രിസ്തീയ സമൂഹത്തിലേക്ക് അംഗങ്ങളാക്കി എന്നതാണ് സലിം സ്റ്റീഫിനെ കൊലപ്പെടുത്താൻ അക്രമികളെ പ്രേരിപ്പിച്ചത്. മലേഷ്യയിൽ ക്രിസ്മസ് കുർബാന റദ്ദാക്കി. മലേഷ്യയിലെ കോലാലംപൂർ അതിരൂപതയിൽ ക്രിസ്മസ് കുർബാന ഉണ്ടായിരിക്കുന്നതല്ല. ചാപ്പലുകൾ, ഇടവക ദേവാലയങ്ങൾ, ബസലിക്കകൾ എന്നിവിടങ്ങളിലാണ് ക്രിസ്മസ് ദിനത്തിൽ പൊതു കുർബാനകൾ റദ്ദാക്കിയിരിക്കുന്നത്. COVID-19 പശ്ചാത്തലത്തിലാണ് ഇത്. December 24 മുതൽ January 6 വരെയാണ് പൊതു കുർബാനകൾ റദ്ദാക്കിക്കൊണ്ട് ആർച്ച് ബിഷപ്പ് ജൂലിയൻ ലിയോ തീരുമാനം അറിയിച്ചിരിക്കുന്നത്. സഭാതർക്കം. മുഖ്യമന്ത്രി ഇതര ക്രിസ്ത്യൻ സഭകളുടെ മേലധ്യക്ഷന്മാരുമായി ചർച്ച നടത്തി. ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കം പരിഹരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ തേടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതര ക്രിസ്ത്യൻ സഭകളുടെ മേലധ്യക്ഷന്മാരുമായും സഭാപ്രതിനിധികളുമായും ചർച്ച നടത്തി. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി, മലങ്കര കത്തോലിക്ക സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾമാർ ബെസേലിയോസ് ക്ലീമിസ് കത്തോലിക്ക ബാബ, കൊച്ചി ബിഷപ്പ് ഡോക്ടർ ജോസഫ് കരിയിൽ, ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രപ്പോലിത്ത, CSI ബിഷപ്പ് റവറൻ ഡോക്ടർ ഉമ്മൻ ജോർജ്, മലബാർ സ്വതന്ത്ര സുറിയാനി സഭാധിപൻ സിറിൽമാർ ബെസേലിയോസ് മെത്രപ്പോലിത്ത, കൽദായി സഭ ബിഷപ്പ് ഓജിൻമാർ കുര്യാക്കോസ്, ക്നാനായ മെത്രപ്പോലിത്ത ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് മാർ സെവേറിയോസ് തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. പഠനത്തിനും ജോലിക്കുമായി എത്തുന്ന വിശ്വാസികളായ മലയാളികളെ സഹായിക്കാൻ ഗ്രേറ്റ് ബ്രിട്ടൻ രൂപത. ഗ്രേറ്റ് ബ്രിട്ടനിലേക്ക് പഠനത്തിനും ജോലിക്കുമായി എത്തുന്ന സീറോ മലബാർ വിശ്വാസികളായ മലയാളികൾക്ക് ആത്മീയമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും ഭൗതിക കാര്യങ്ങളിൽ സഹായം നൽകുന്നതിനുമായി ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപത മൈഗ്രൻസ് കമ്മീഷൻ രൂപീകരിച്ചു. ഫാദർ ആൻഡ്രൂസ് ഛേദനന്റെ നേതൃത്വത്തിൽ വൈദികരും അൽമായരും അടങ്ങുന്ന ഒരു സമിതിയാണ് കമ്മീഷന്റെ പ്രവർത്തനങ്ങൾക്കായി രൂപത അധ്യക്ഷൻ മാർ ജോസഫ് ശ്രാമ്പിക്കൽ നിയോഗിച്ചിരിക്കുന്നത്. ഭൂമി ഇടപാട്. കർദിനാൾ ആലഞ്ചേരി നിയമവിരുദ്ധമായി പ്രവർത്തിച്ചിട്ടില്ലെന്ന് പോലീസിന്റെ അന്തിമ റിപ്പോർട്ട്. സീറോ മലബാർ സഭയുടെ എറണാകുളം അങ്കമാലി അതിരൂപത്ത് നടത്തിയ ഭൂമി ഇടപാടുകളുമായി ബന്ധപ്പെട്ട കേസിൽ കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി അടക്കമുള്ളവർ നിയമവിരുദ്ധമായി പ്രവർത്തിച്ചിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടി പോലീസിന്റെ അന്തിമ റിപ്പോർട്ട്. ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം വിചാരണ ചെയ്യാനുള്ള കുറ്റകൃത്യങ്ങൾ നടന്നിട്ടില്ലെന്നും കേസ് അന്വേഷണം അവസാനിപ്പിച്ചെന്നും കൊച്ചി സിറ്റി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ബിജി ജോർജ് എറണാകുളം CJM കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. സ്ഥലം വാങ്ങാനും അതിനുവേണ്ടി ബാങ്ക് വായ്പ എടുക്കാനും വായ്പ അടച്ചു തീർക്കുന്നതിന് അതിരൂപതയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലങ്ങൾ വിൽക്കാനും അതിരൂപത നിയമസംഹിത പ്രകാരമുള്ള എല്ലാ സമിതികളുടെ അംഗീകാരമുണ്ടായിരുന്നു. എന്നാൽ വിൽപ്പന നടത്തിയ ഭൂമിക്കുള്ള പണത്തിന് പകരമായി ദേവികുളത്തും കോട്ടപ്പടിയിലും സ്ഥലങ്ങൾ ഈടായി വാങ്ങിയതിൽ ആലോചന സമിതി, ഫിനാൻസ് കമ്മിറ്റി എന്നിവയുടെ അനുമതിയില്ലായിരുന്നു. ഇത് അതിരൂപത ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെങ്കിലും ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരമുള്ള ഒരു കുറ്റവും വെളിവാക്കുന്നില്ല. ഭാര്യ ബൈബിൾ സൂക്ഷിച്ചതിന് ഭർത്താവ് ക്രൂരമായി മർദ്ദിച്ചു. ഭാര്യയുടെ സ്യൂട്ട് കേസിൽ നിന്ന് വിശുദ്ധ ബൈബിളിന്റെ പ്രതികൾ കണ്ടെത്തിയതിന് മുസ്ലിമായ ഭർത്താവ് ഭാര്യയെ ക്രൂരമായി മർദ്ദിക്കുകയും കീടനാശിനി കുടിപ്പിക്കുകയും ചെയ്തതായി വാർത്ത. ഉഗാണ്ടയിലെ ബുഗ്രി ജില്ലയിലെ മൊട്ടോവ് ഗ്രാമത്തിൽ നിന്നാണ് മോർണിംഗ് സ്റ്റാർ ന്യൂസ് വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഉമർ എന്ന വ്യക്തിയാണ് 38-വയസ്സുകാരിയെ ഭാര്യയെ മർദ്ദിച്ചത്. വിധേയത്വം പുലർത്താത്ത ഭാര്യയെ അടിക്കാൻ ഖുർആൻ അനുവദിക്കുന്നുണ്ട് എന്നാണ് ഇയാളുടെ ഭാഷ്യം. ഭാര്യ തന്നെയും ക്രിസ്തുമതത്തിലേക്ക് മാറ്റിക്കളയുമോ എന്ന ഭീതിയാണ് ഇയാൾക്കുണ്ടായിരുന്നത്. യേശു ഭാരത ക്രൈസ്തവർക്ക് ക്രിസ്മസ് സമ്മാനമാകും. അമ്പരപ്പിക്കുന്ന ദൃശ്യ വിസ്മയവുമായി TV പരമ്പര ആരംഭിച്ചു. യേശു ക്രിസ്തുവിന്റെ ജീവിതത്തെക്കുറിച്ചും കുരിശുമരണം വഴി മനുഷ്യരാശിക്ക് വേണ്ടി യേശു ചെയ്ത ജീവത്യാഗത്തെയും ഇതിവൃത്തമാക്കിയ യേശു എന്ന ടെലിവിഷൻ പരമ്പരയുടെ സംപ്രേഷണം ഇന്നലെ ആരംഭിച്ചു. ഹോളിവുഡ് സിനിമകളിലെ രംഗങ്ങളെ വെല്ലുന്ന രീതിയിലാണ് സീരിയലിലെ ഓരോ ദൃശ്യങ്ങളും എന്നതാണ് ഇതിനെ ഏറെ ശ്രദ്ധേയമാക്കുന്നത്. സി എന്റർപ്രൈസസ് കീഴിലുള്ള ആൻഡ് ചാനലിലാണ് ഹിന്ദി ഭാഷയിൽ രാത്രി 8 മുതൽ സീരിയൽ സംപ്രേഷണം ആരംഭിച്ചത്. യുവാൻ ഷാ യേശുവിന്റെ കുട്ടിക്കാലത്തെ വേഷം കൈകാര്യം ചെയ്യുമ്പോൾ സൊനാലി നിഗാം
മറിയത്തിന്റെ വേഷവും ധരംചന്ദ് യൗസേപിതാവിന്റെ വേഷവും കൈകാര്യം ചെയ്യുന്നു. കോവിഡ് രോഗികൾക്ക് തിരുപ്പിറവിയുടെ പ്രതീക്ഷ പകരാൻ ഉണ്ണീശോയുടെ തിരുരൂപം സമ്മാനിക്കും. ആശുപത്രിയിൽ ഭീതിയോടെ കഴിയുന്ന കോവിഡ് രോഗികൾക്ക് തിരുപ്പിറവിയുടെ പ്രത്യാശയേകാൻ ഉണ്ണീശോയുടെ തിരുരൂപങ്ങൾ ഒരുങ്ങുന്നു. കോവിഡ് രോഗികൾക്ക് ആത്മീയ ശുശ്രൂഷ ലഭ്യമാക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്ന വൈദികരാണ് കോവിഡ് ബാധിതർക്ക് സമ്മാനിക്കാൻ ഉണ്ണീശോ രൂപവുമായി ആശുപത്രികളിൽ എത്തുന്നത്. ഓരോ രോഗിക്കും ഓരോന്ന് വീതം സമ്മാനിക്കാൻ അഭ്യുതകാംക്ഷികളുടെ സഹായത്തോടെ ഇതിനകം 500 ഉണ്ണീശോ രൂപങ്ങൾ സമാഹരിച്ചു. ഇത്തവണത്തെ ക്രിസ്മസ് ആഘോഷം ദുരിതബാധിതരെ സഹായിച്ചുകൊണ്ടാണ് ആഹ്വാനവുമായി ശ്രീലങ്കൻ കർദ്ദിനാൾ. മഹാമാരിയുടെ ദുരിതങ്ങൾ അനുഭവിക്കുന്നവരെ സഹായിച്ചും ഏറ്റവും ആവശ്യമുള്ളവരിലേക്ക് ഇറങ്ങിച്ചെന്നും ക്രിസ്മസ് ആഘോഷിക്കാൻ ആഹ്വാനം ചെയ്ത് ശ്രീലങ്കൻ കർദ്ദിനാൾ മാൽക്കം രഞ്ജിത്ത് ക്രിസ്മസ് ആഘോഷങ്ങളിൽ ആത്മീയ കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകണമെന്ന് ഉദ്ബോധിപ്പിച്ച അദ്ദേഹം മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ സുരക്ഷാ മുൻകരുതലുകൾ പാലിച്ച് ദേവാലയ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കണമെന്നും യാത്രകൾ കഴിവതും ഒഴിവാക്കി ക്രിസ്മസ് ദിനം കുടുംബത്തോടൊപ്പം ചിലവഴിക്കണമെന്നും ഓർമ്മിപ്പിച്ചു. ശിശുക്കളെ പോലെ സന്തോഷപൂർവ്വം സ്വയം താഴുവാൻ ലജ്ജിക്കുന്നവർക്ക് ദുരിതം. എന്നാൽ സ്വർഗരാജ്യത്തിന്റെ വാതിൽക്കൽ കൂടി അവർക്ക് അകത്തു പ്രവേശിക്കുക സാധ്യമല്ല. വിശുദ്ധ ജെയിൻ ഫ്രാൻസിസ് ദേശന്താൾ, ക്രിസ്ത്യൻ ടൈംസ്, തിരുവനന്തപുരം.